പറത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോവാട്ടോ. വിമാനം വന്ന പോലെ കറക്കൽ. ഇപ്പൊ ഒരു 6 മാസം നമ്മള് വൈകുന്നേരങ്ങളിൽ ആ ഒരു ഇത് ആസ്വദിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇരുന്നാണോ? ടൈം പാസിന് വേണ്ടി ഇരുന്നേ. എല്ലാം ഇവിടുത്തേരാണോ? അങ്ങനെ അവിടുന്ന് പരിചയപ്പെട്ട പോലെ തന്നെ കൂടുതലുള്ള ആൾക്കാർ തന്നെ. ഇവിടെ താമസിക്കുന്നത് എവിടെയാണ്? ലോഡ്ജിലെടുത്ത് അങ്ങനെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അൽബിയിൽ എങ്ങനെ റേറ്റ് വരുന്നേ? ഡോക്യുമെന്ററി ആണെങ്കിൽ, ഡോർമെട്രി ആണെങ്കിൽ 100 രൂപയല്ലേ ഉള്ളൂ. അതാണ് നല്ല പട്ടം പറപ്പിക്കുന്ന നോക്കട്ടെ. നമ്മളെന്നല്ല എവിടെ ഒരു ചങ്ങായി പട്ടം ഇങ്ങനെ പറപ്പിക്കുന്നുണ്ട്. പട്ടം ഇങ്ങനെ തല പോലെ സേതിന് തലക്ക് വിടും കേട്ടോ. അപ്പോൾ എന്തായാലും പട്ടം പറപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള രംഗങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കമോ, ഇത് അവന് പട്ട ഇപ്പോൾ തലയെ കുട്ടിക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ എന്താ പറയുക, നമ്മുടെ ഹെലികോപ്റ്ററാ പറക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ വൈകുന്നേരം വന്ന് ഇരുന്ന് ഉല്ലസിക്കാനും കാര്യങ്ങളൊക്കെ വന്ന് ഇതാവും കേട്ടോ. ഇന്ന് കളിക്കുന്നത് തല കൊടുക്കില്ല, പട്ടം തലേൻ്റെ മുകളിലൂട്ടാട്ടോ പോകുന്നേ. വളരെ രസമാണ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടും ഒരു കടലിൽ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വളരെ രസമാണ്. എടാ, ഇതിൻ്റെ സാധാരണ പട്ടമല്ല, ലോക്കൽ പട്ടമല്ല ദൂരം പറപ്പിക്കുന്നേ അല്ലേ? ഇനി ദൂരം പറ കട്ടി പറപ്പിക്കുന്നേ അതല്ല. കാറ്റ് മൊത്തം വർദ്ധിക്കുന്ന പാർട്ടി വിട്ടിട്ട് പെരടിയാ വർദ്ധിക്കുന്നില്ല. കാറ്റില്ലേ ചക്കളായി പിടിക്കണം. നീ പിടി ആദ്യല്ലോ. അല്ല, അവര് പട്ടം പറപ്പിക്കാൻ വേണ്ടി പോവാണ്. അല്ല, നീ അവന്റെ ഫ്രണ്ടിലേക്ക് എന്റെ ബേക്കിൽ വരട്ടെ. അല്ലാതെ തലമുറല്ല. ആ പിടി അവിടുന്ന് പോ. ലെഫ്റ്റ് റൈറ്റ്? ആ, അതല്ലേ അവിടെ വിമാനം വന്ന പോലെ. അതിൽ എല്ലാം തലക്ക് പിടിച്ചേക്കല്ല. സാധനം പറന്ന് പോവാണ്. ഓ, സീലി ഓപ്പോസ് എടുക്കണ പേപ്പർ എടുത്തിട്ട് അതിലെ കുടുങ്ങിയത്. അവിടുന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, പഠിച്ചാ സാധനം പഠിച്ചാ. ആ പട്ടി വർത്തിക്കോ വിട്ടോ. ഓക്കെ ഇല്ലേ, പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോ ചോദിച്ചാ ചെക്കൻ റെഡിയാക്കി. ചെക്കൻ റെഡിയാക്കിയാണ്. വിട്ടോ വിട്ടോ. നീ ആടെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ശരിക്കുള്ള പറത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോവാട്ടോ. ചെക്കൻ്റെ കാല ശരിയായ പറത്തിൽ പത്താം പറന്ന് പറഞ്ഞ അത് പറക്കും. ഇപ്പോൾ വിട്ടോ. ആ, ഇനിയാണ് കളി ശരിയായ പറത്തൽ. കറക്കൽ ഒരു നേക്കല്ലേ വലിച്ചിട്ട് കറക്കല്. ദിവസാക്കലും പിടിക്കലായിട്ട് കുറെ പിടിക്കാനുണ്ട്. ഇതിന്നൊന്നും പഠിപ്പിക്കില്ല. അവിടെ കൈ നോക്കിയല്ലേ തിരിയും. വേണ്ട, മുട്ടിച്ചിട്ട് എടുക്കലുണ്ട് നീ. എങ്ങനെയാ ഇങ്ങനെ പറക്കും? സാധാ പട്ടം പോലെ. ഏത് വേണ്ട
അടുത്തോട്ട് വിളിച്ചാൽ മതി, അതിന്റെ ഇടയ്ക്കായി ദിശക്കനുസരിച്ച് വിളിച്ചാൽ മതി. നീ പൊന്തിക്കാൻ നോക്കുന്നോണ്ടേ പ്രശ്നം വരും. മുനവീറിനൊരു വീഡിയോ മുനവീറിന്റെ പാട്ട കുത്തിപ്പോയി, ഒന്നും പറയാനില്ല. എന്നെ ഒരു അടാറായിട്ടാന്ന് നമുക്ക് നോക്കാൻ പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ അടിപൊളിയായിട്ട് പറത്തുന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കറക്കര കറക്കാൻ പോവുകയാണ്. മുനവീറിന്റെ എല്ലാ കാഴ്ചകളും പാളി പോവുകയാണ് ഗൈസ്. പ്രോന്റെ പേരെന്താ പറഞ്ഞേ? സാദിഖ്. എന്തേന്? മെക്കാനിക്. എന്തിന്റെ? മെക്കാനിക്. പെട്രോൾ ഇല്ലാത്ത കാരണം വണ്ടിയുമില്ല ഒന്നുമില്ല അല്ലേ. എവിടെ സ്ഥലം? എവിടെയാ? ഇവിടെ തന്നെ. ഇതൊരു വൈകുന്നേരം ഒരു എൻജോയ്മെന്റ് ആയി കാണുന്നു അല്ലേ. നമ്മള് ഇത് ട്രെയിൻ ചെയ്യാണ്. ട്രെയിൻ ചെയ്യാണ്. നമ്മള് നാഷണൽ ലെവലിൽ മത്സരിക്കാൻ പോകാൻ വേണ്ടി അവിടെ ഒരു ഫൈറ്റ് ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. ആ നമുക്കൊരു മാഷ് ഉണ്ട്. മാഷ് ട്രെയിനർ. ആ ട്രെയിനറായിട്ട് ആ പുള്ളിയാണ് ഇതെല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഇതിന്റെ ഇതും കാര്യങ്ങളൊക്കെ. ഇതിന് 2000 രൂപ വരുന്നുണ്ട്. അങ്ങനെ റേറ്റ് വരുന്നുണ്ടല്ലോ. യൂട്യൂബ് കണ്ടിട്ടാണ് മാറ്റാണ് ആദ്യമായിട്ട് ഇവിടെ പട്ടം കൊണ്ടുവരുന്നത്. ഏതാണ് പട്ടം? പട്ടം പറപ്പിക്കുന്നേ ഈ തെയ്യും പട്ടമാണോ? അത് അതല്ല, പട്ടം റെഡിയാക്കുന്നതാണ്. ആയാലും പട്ടം അവർ കൈമുള്ളല്ലോ. പട്ടം രൂപ അൺബോക്സ് ചെയ്യല്ലേ. പട്ടം പറത്താൻ പോവാണോ? അതൊക്കെ കൈമ ഒന്ന് വെടിയാണ് പറത്തുന്നില്ലേ. വരുന്നുള്ളൂ സാധനം. ഓപ്പൺ ആക്കിട്ട് നോക്കാം. സെറ്റപ്പ് ഇതാ, ഇങ്ങനെ വരുന്നല്ലേ. സെറ്റ് ആക്കണ്ടേന്നുള്ള കാര്യങ്ങൾ പിടി 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 തൈലോട്ട് പോന്ന. അതായത് അടിയിലത്തെ പട്ടം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലായി പോവാൻ ചെയ്തിട്ട് പാലിട്ടാ ഫുൾ എക്സ്പേർട്ടാട്ടോ. ഇവർ ഒരു ടീമായിട്ട്, ഇവർ വർക്ക്ഷോപ്പ് നടത്തുന്ന ടീമാണോ. അപ്പോൾ ഒരു ടീമായിട്ടൊരു 14 പേരുണ്ട്. അപ്പോൾ 14 പേരും കൂടി ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ പറത്തുന്നതുള്ള സാധാരണ എന്താ പറയുക ചെറിയ പട്ടമൊന്നല്ല കേട്ടോ. ചെറിയ നമ്മളെ ഈ 5 രൂപയ്ക്ക് വാങ്ങിയ പട്ടമൊന്നല്ല. 2000 അവിടെ 24000 പറഞ്ഞേ.
4000 അതാണ് നമ്മൾ സാധാരണ 10-20 രൂപയുടെ 50 രൂപയുടെയും പട്ടമല്ല, ആയിരങ്ങളുടെ പട്ടമാണ് പട്ടണം. ഏകദേശം നല്ല എക്സ്പീരിയൻസും വേണം കേട്ടോ. ആറ് മാസം കൊണ്ടാണ് പഠിച്ചെടുത്തെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇങ്ങനെ കറക്കം നീ ആള് കറക്കി തന്നെ. ഇയാളല്ല ആശാനെ വരുന്നുണ്ട്, ആശാനാണ് വരുന്നതല്ലേ. ഒരു സംഭവം തന്നെയല്ലേ വൈബാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ആ ഒരു സായാഹ്നം കാര്യങ്ങളോ ബീച്ച് വൈബൊക്കെ കണ്ടുകൊണ്ട് കാണണ്ടേ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ ഈ രണ്ട് എല്ലാ സൈഡുമായിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇറങ്ങും. അപ്പം നമ്മൾ എന്തായാലും ഇവിടെ ചായപ്പൊടി പോയിട്ട് രണ്ട് ചായ എടുത്തു. ഓ വൈബാണല്ലോ സാധാ. കടലിന്റെ എല്ലാ കടലിനും പ്രത്യേക വിഷയം എന്താണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഫുള്ള് കടികൾ ഇങ്ങനെ നേർത്തും. പറഞ്ഞ ചായ രണ്ടു കൊടുത്തു, പിന്നെ ഫുള്ള് കടികൾ ഇങ്ങനെ നേർത്തു. ആവശ്യമുള്ള കഴിച്ചിട്ട് നമ്മള് പറഞ്ഞു കൊടുക്കാം. എനിക്ക് തോന്നുന്നു പ്രത്യേക ഉള്ള സാധനം ഇതും ഇതാണ് ഞാൻ ടേസ്റ്റ് ചെയ്തേ. അത് സാധനം കുഴപ്പമാണ് ഇതെന്താ പറയുക, ഇറച്ചിപ്പത്തിലാന്ന് തോന്നുന്നു നോക്കാം. കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മുടെ നാട്ടിലൊക്കെ കടികളെന്ന് വെച്ചാൽ നമ്മളെടുക്കില്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കുക. ഇവരിവിടെ കൊണ്ടേക്കും വേണ്ടെന്ന് അത്യാവശ്യം വേണം. നമ്മൾ ആക്രാന്തം കൊണ്ട് ഫുള്ള് തിന്നതിന് ഇവരിക്കും ലാഭം. അത് ശരിയാണ്, ബിസിനസ്സാണ് കേട്ടോ. എന്നാലും സംഭവം അടിപൊളിയാണ്, നല്ല അടിപൊളി കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിവിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും ഫുള്ള് വൈബായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡ് തന്നെ കേട്ടോ, ബീച്ച് അല്ല സൈഡിലായിട്ട് തന്നെയാണ് വരുന്നത്. ഉള്ളില് പവർ ഇങ്ങനത്തെ കുറേ ഷോപ്പ് വരുന്നതൊക്കെ ഉണ്ട് തോന്നല്ലേ. ഷോപ്പുണ്ട്. നമ്മൾ തിരിച്ച് അങ്ങോട്ട് റൂമിൽ പോയിട്ട് നമ്മൾ മറ്റേ നമ്മളെ നസീമിൻ്റെ അടുത്ത് പോയിട്ട് മൊബൈൽ ഷോപ്പിലേക്കൊക്കെ പോയി വരാം കേട്ടോ. നിങ്ങളുടെ ഇടപെടലുകളിൽ കൂടി സൈക്കിൾ എടുക്കുകയാണ്. ഉല്ലാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സങ്കീർണ അവസാന ഒരു വഴിയായി കേട്ടോ. സൈക്കിൾ എടുക്കാം, സൈക്കിൾ നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. സൈക്കിൾ പവർഫുള്ളാണ്, അതാണ്. പക്ഷെ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ ഡയലോഗ് പറഞ്ഞോട്ടെ, വീട് ഇങ്ങനെ വേടി പോകണ്ട കേട്ടോ. വീട് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി കേട്ടോ, വേറത്തൊരു ഫീലാണ്. ഓക്കെ, നേരെ തിരിച്ചു നമ്മൾ നേരെ സീനർ നോക്കിയ നമ്മുടെ നാട്ടിൽ വള്ളത്തിൽ കളറുന്നത് കളറോടെ വെള്ളയിൽ ചളി കുറുങ്ങിയ കളറ്, അതായത് അതിൻ്റെ തൊപ്പിൻ്റെ കളറ്. നീല വെള്ളം കണ്ടു ഇവിടെ ഈ ഒരു സ്ഥലത്ത്. നമ്മളെ ഇത് ഇരിക്കുന്ന സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം കച്ചറയൊക്കെ മൂടി. ഓക്കെ, നല്ല ഇതൊക്കെ ആക്കിയിട്ട് വൈബ് നോക്കി. എൻ്റെ പൊന്നെ ആ വൈബല്ലേ, ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങളുടെ അവിടെ ഫാമിലിയൊക്കെ ഇരുന്നിട്ട് കേട്ടോ, അവിടെ ആ സൈഡായിട്ട് റോഡടക്ക്. എനിക്ക് തോന്നി ഈ ലക്ഷദ്വീപിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്ന് വിശ്രമിക്കാനും കുടിക്കാനും. രാവിലെ ആണല്ലേ കേട്ടോ, വൈകുന്നേരം ഒരു സമയത്തായി. ഇപ്പം 5 മണി കഴിഞ്ഞ ഒരു 6-6.5 വരെ, 7 മണി വരെ ബാങ്ക് കൊടുക്കുന്നവരെ സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് വൃദ്ധന്മാരും വയസ്സന്മാരും യുവാക്കളൊക്കെ കൂടി വൈബാക്കി പോകുന്ന ഒരു കാഴ്ചയാണ്. അവിടെ കപ്പലാണ് സെൽഫി എടുക്കുന്നുണ്ട് രണ്ട് പിള്ളേർ. അതുപോലെ തന്നെ അവിടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട്. വേറെ രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, നമ്മളവിടെ ഇങ്ങനെ ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു കാഴ്ചയും പട്ടം പറത്തലും ഫുട്ബോൾ കളിയും കാര്യങ്ങളും സേതൊക്കെ തളർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ സേതിങ്ങനെ ഒട്ടിക്ക് സൈക്കിൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ട് നമ്മളെ മറ്റേ ചങ്ങാനെ വരുന്നതിനും അവിടെ പേര് നസീവ് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അങ്ങോട്ടേക്കല്ലടാ, ഇങ്ങോട്ടേക്കാം. സ്റ്റേഷൻ ആടിയല്ലേ ഉള്ളേ,
ഇതിലോട്ടല്ലേ പോണ്ടേ? നമ്മളെ ജംഗ്ഷനിലെ ആടുന്ന അങ്ങോട്ടേക്കല്ലേ പോയെ? അപ്പൊ നമ്മൾ ഇനി നേരെ റൂമിലോട്ട് പോവാണ് പോവാണ് കേട്ടോ. കൺഫ്യൂഷൻ ആയിക്ക്. ഈസ്റ്റ് അങ്ങോട്ടാന്ന്, അങ്ങോട്ടല്ലേ? ഞാനല്ലേ പറഞ്ഞോട്ട് ഈസ്റ്റ് അങ്ങോട്ടാന്ന് നേരെ കേട്ടോ. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് നമ്മളെ കോഴിക്കോട് മർക്കസ് സഖാവത്ത് സുന്നയുടെ സ്ഥാപനം ഇവിടെ ഉണ്ട് കേട്ടോ. ജി ക്യു അല്ലേ, ജി ക്യു കവരത്തി നമ്മുടെ മർക്കസ് കേട്ടോ. പ്രിയ സ്കൂളാണ്, കുഞ്ഞിക്കുള്ള സ്കൂളാണ് ഈ ഒരു സംഭവം കേട്ടോ. ചെറിയ രീതിയിലുള്ള നമ്മുടെ കവരത്തിലെ ദ്വീപിൽ ഉണ്ട് എന്ന് കേട്ടു കേട്ടോ. പക്ഷേ കണ്ടു കേരളം സേറത്തുൽ ഖുർആനടാ മറ്റേ കുഞ്ഞിപ്പുള്ളറെ ചെറിയ കുട്ടികളെ സേറത്തുൽ ഖുർആന്റെ ഇതാട്ടോ. ഇവിടെ മർക്കസിന്റെ ചെറിയൊരു ജി ക്യു ഉണ്ട്, പ്ലേ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എം ജി റോഡ് കവരത്തി അടിപൊളി. അപ്പോൾ വരുമ്പോൾ കയറുന്ന ചേച്ചിയാണ്. ഇന്നിവിടെ കുട്ടികളൊന്നും ഇല്ലാ വന്നല്ലേ, പക്ഷെ കുട്ടികൾ ഉള്ള സമയത്ത് വരണം. അവൻ രാവിലെ വരേണ്ടി വരും കുട്ടികൾ ഉള്ള സമയത്ത്. എവിടെ കൗണ്ടറും എൻക്വയറി സംഭവങ്ങളും കാണുന്നുണ്ട്. അതായത് നമുക്ക് റൂമിലോട്ട് പോയല്ലേ. വൈകുന്നേരക്കായപ്പം റോഡ് അതെ റോട്ടിൽ നിന്ന് കയറാം കേട്ടോ. വെറുതെ സൈക്കിൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആയാ കേരട്ടെ ഓടിക്കട്ടെ. പേര് ഇപ്പം വിടുകയും കേട്ടോ, പേര് വിടുവായിരുന്നു. കഴിഞ്ഞ ഇനി നേരെ ആയിരിക്കില്ലേ.